നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് സൂര്യ നായകനായി ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ഇ ടി എന്ന് പറയുന്ന സിനിമ, അതായത് എതർക്കും തുനിന്തവൻ എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയാണ്. ഒരു പക്ഷേ നിങ്ങൾ ഇതിനോടകം തന്നെ റിവ്യൂ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. എന്ത് തന്നെയാലും എനിക്ക് ഇപ്പോഴാണ് സിനിമ കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങാൻ സാധിച്ചത്. അപ്പോൾ നേരെ നിങ്ങൾക്ക് മുമ്പിലേക്ക് അതിൻ്റെ റിവ്യൂമായിട്ട് എത്താം എന്ന് കരുതി ചെയ്യുന്ന വീഡിയോയാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് പൂർണ്ണമായും സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ്. ഓക്കെ, അപ്പം നമ്മൾ നേരെ റിവ്യൂയിലേക്ക് കടക്കുമ്പോൾ ആദ്യം സ്ഥിരമായിട്ട് ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം ഈ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാൻ വേണ്ടി മാത്രമായിട്ട് ഈ വീഡിയോ കാണാൻ വരുന്നവരോട് ഒറ്റ വാക്കിൽ നമ്മൾ ഉത്തരം പറയുകയാണെങ്കിൽ ഈ സിനിമ മോശമല്ല എന്നാണ് പറയാനുള്ളത്. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂയിലേക്ക് കടക്കുമ്പോൾ പറയാം. ഒരു സാധാരണ നമ്മൾ കാണുന്ന ഒരു കാഴ്ചപ്പാട്, അതായത് തമിഴ് സിനിമയുടെ കാഴ്ചപ്പാടിനെ പറ്റി ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഒരു 5 ഇടി 5 പാട്ട് 5 കോമഡി സീൻ എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് തമിഴ് സിനിമ വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു. വലിയ വലിയ ത്രില്ലിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല സബ്ജക്റ്റുകളും എടുത്ത് സിനിമ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഇ ടി എന്ന് പറയുന്ന സിനിമ ആ കാലഘട്ടത്തിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. സിനിമ മോശമല്ല എന്നുള്ളൊരു കാര്യം ആദ്യമേ പറയട്ടെ. പക്ഷേ ഈ സിനിമയ്ക്ക് കുറേയധികം നെഗറ്റീവ് പോയിന്റ്സും കുറേയധികം പോസിറ്റീവ് പോയിന്റ്സും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ പോസിറ്റീവ് പോയിന്റ്സ് ആദ്യം തന്നെ എടുത്ത് പറഞ്ഞു തുടങ്ങാം. നമ്മൾ സൂര്യ എന്ന് പറയുന്ന നടൻ്റെ ഒരു സിനിമ തിയേറ്ററിൽ, നല്ലൊരു സിനിമ തിയേറ്ററിൽ വന്നിട്ട് കുറേ കാലമായിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ വന്ന രണ്ട് സിനിമകളാണെങ്കിൽ, നല്ല മികച്ച അഭിപ്രായം കിട്ടിയ സിനിമകളാണെങ്കിൽ അത് ഒ ടി ടിയിലേക്കാണ് പോയത്. അതുകൊണ്ട് തന്നെ സൂര്യ ആരാധകർക്ക് എല്ലാവർക്കും തന്നെ ഒരു പ്രാവശ്യം കണ്ടിരിക്കാവുന്ന സിനിമ തന്നെയാണ് ഇ ടി എന്ന് പറയുന്നത്. എന്നാൽ ഈ സിനിമയുടെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ, പടം തുടക്കം തൊട്ട് തന്നെ നമുക്ക് ഒരു നെഗറ്റീവ് ഫീലാണ് അടിക്കുന്നത്. അത് പടവുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പടത്തിലേക്ക് നമ്മൾ ഇൻവോൾവ് ആവാനായിട്ട് കുറച്ചധികം സമയം എടുക്കുന്നുണ്ട്. ഏകദേശം നമ്മൾ സ്ഥിരമായിട്ട് തമിഴ് സിനിമകളിൽ കാണുന്ന ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അതായത് നാട്ടിന് നന്മ ചെയ്തു കൊണ്ടു നടക്കുന്ന നായകൻ അല്ലെങ്കിൽ നാട്ടിലുള്ള പെണ്ണുങ്ങളുടെയൊക്കെ ആങ്ങള അമ്മമാരുടെയൊക്കെ മകൻ എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, ആ കാഴ്ചപ്പാടിൽ തന്നെയാണ് ഈ സിനിമയിലെയും സൂര്യയുടെ കഥാപാത്രം വന്നിരിക്കുന്നത്. അത് അങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സംവിധായകൻ ഒരു 1.5 മണിക്കൂറോളം നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സംഭവങ്ങളൊക്കെ നമുക്കൊരു അല്പം ലാഗായിട്ട് ഫീൽ ചെയ്യും. അതിനുശേഷം പയ്യെ പടം കഥയിലേക്ക് കടക്കുകയാണ്. അവിടം തൊട്ട് പടം നല്ല രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നുമുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്തും ഗംഭീരമായിട്ട് തന്നെ പടം മുന്നോട്ട് പോകുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിനേക്കാൾ ഒരു 2 പടി മുന്നിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും സെക്കൻഡ് ഹാഫ് തന്നെയാണ്. പ്രത്യേകിച്ച് ക്ലൈമാക്സിലേക്ക് അടുക്കുന്ന രംഗങ്ങളിലെല്ലാം നല്ല രീതിയിൽ തന്നെ സിനിമയിലേക്ക് നമ്മൾ ഇൻവോൾവ് ആവുന്നുണ്ട്. മികച്ച രീതിയിൽ തന്നെ കഥ പറഞ്ഞു പോകുന്നുമുണ്ട്. എന്നാൽ ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്തും ഈ പറഞ്ഞ മാതിരിയുള്ള ഒരു ചെറിയ കല്ലുകടി കാര്യങ്ങളൊക്കെ ആ സിനിമയിലേക്ക് കടന്നു വരുന്നുമുണ്ട്. ഇതാണ് ആ സിനിമയുടെ ഏകദേശമായിട്ടുള്ള ഒരു രൂപം പറയുകയാണെങ്കിൽ ഉള്ളത്. ഇനി പോസിറ്റീവ് ഘടകങ്ങളിലേക്ക് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും സൂര്യ തന്നെയാണ്. സൂര്യയുടെ നല്ല ഒരു പെർഫോമൻസും അതുപോലെ തന്നെ നല്ല ഒരു രംഗങ്ങൾ സിറ്റുവേഷൻസ് ആയാലും സൂര്യയുടെ ഭാഗങ്ങളിൽ നിന്നെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. മാത്രമല്ല സൂര്യയുടെ അച്ഛനായിട്ട് അഭിനയിച്ച സത്യരാജ് ആയാലും ഗംഭീരമായിട്ടുണ്ട്. സൂര്യയുടെ അമ്മയായാലും ഭാര്യയായാലും ഭാര്യയുടെ അച്ഛൻ അമ്മയായാലും ഒക്കെ സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ് എല്ലാവരും തന്നെ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ഈ സിനിമയിൽ എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ടതാണ്. പാട്ടുകൾ അത്ര ഒരു നല്ല പ്രകടനം കാഴ്ചവെച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമുക്ക് അങ്ങോട്ട് ഒരു ഇൻവോൾവ് ആയിട്ട് നിൽക്കാത്ത പല സാഹചര്യങ്ങളിലും കയറി പാട്ടുകളൊക്കെ വരുന്നത് നമുക്കൊരു അല്പം ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നുണ്ട്. പടത്തിലെ ഏറ്റവും മികച്ച സീൻ എന്ന് പറയുന്നത് തന്നെ കല്യാണം കഴിക്കുന്ന ആ രംഗമുണ്ട്, ഭാര്യയെ അടിച്ചുകൊണ്ടുവരുന്ന ആ ഒരു രംഗമുണ്ട്. അതൊക്കെ ശരിക്കും നമുക്ക് എൻജോയ് ചെയ്ത് തന്നെ ഇരുന്ന് കാണാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ആക്ഷൻ രംഗങ്ങളുടെ കാര്യം പറയുമ്പോൾ ഒരു ശരാശരി നിലവാരം മാത്രമേ പുലർത്തിയുള്ളൂ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് ഒരു കാലഘട്ടത്തിൽ തമിഴ് സിനിമയിലെ ആക്ഷനൊക്കെ വലിയ വലിയ രീതിയിൽ തന്നെ ചെയ്തിരുന്നു. ഇപ്പോൾ അതിൻ്റെയൊക്കെ വേറെ ലെവലിലേക്ക് തമിഴ് സിനിമ പോയിരിക്കുന്നു. മലയാള സിനിമയും അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിലേക്ക് ആക്ഷൻ രംഗങ്ങൾ കൊണ്ടുവരുന്നതിൽ വിജയിച്ച് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ആ ഒരു സ്റ്റെപ്പിൽ പോലും, മലയാള സിനിമയുടെ ആക്ഷൻ രംഗങ്ങളുടെ സ്റ്റെപ്പിൽ പോലും ഈ സിനിമ എത്തുന്നില്ല എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ടതാണ്. എന്നാൽ ഇതെല്ലാം കൂടി കൂട്ടി നോക്കുമ്പോഴും സിനിമ നമുക്കൊരു ശരാശരി അനുഭവം തരുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സിനിമ മോശമല്ല എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചത്. സാധാരണ സിനിമ ഗംഭീരമായിരിക്കുന്നു അല്ലെങ്കിൽ പരാജയം അല്ലെങ്കിൽ മോശം എന്നുള്ള രീതിയിലാണ് നമുക്ക് പറയാവുന്നത്. ഇതിന് അങ്ങനെ പറയാൻ സാധിക്കില്ല. സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും, ഏറ്റവും വലിയ പോസിറ്റീവ് പോയിന്റ് എന്താണെന്ന് വെച്ചാലും വില്ലന്റെ കഥാപാത്രമാണ്. വില്ലൻ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു. നമ്മുടെ പണ്ട് നായകനൊക്കെ ആയിട്ട് വന്ന വിനയ് എന്ന് പറയുന്ന നായകനാണ് ഇതിനകത്ത് വില്ലൻ കഥാപാത്രം ചെയ്യുന്നത്. അദ്ദേഹം ഈ അടുത്തിടയ്ക്ക് വില്ലൻ വേഷങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. ഇതിനകത്ത് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ഗംഭീരമായിരുന്നു. അത് നല്ലൊരു പോസിറ്റീവായിട്ട് തന്നെ എടുത്തു പറയാം. പക്ഷേ നെഗറ്റീവ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ,
ഈ വില്ലന്റെ പണി എന്താണ് എന്നുള്ളൊരു ചോദ്യം ചോദിക്കരുത്. വില്ലന് നായകൻ ഇത്ര നല്ലവനായതുകൊണ്ട് നാടിന് എതിരായിട്ട് ചെയ്യുന്ന അവനായിരിക്കുമല്ലോ വില്ലനായിട്ട് വരുന്നത്. പക്ഷേ ഇദ്ദേഹം ചെയ്യുന്ന വില്ലത്തരങ്ങൾ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരമില്ല. കാരണം അത് എന്താണ് അദ്ദേഹം ചെയ്യുന്നത് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം അതിന് സാമൂഹിക പ്രസക്തിയുള്ള ഒരു വിഷയം തന്നെയാണ് അദ്ദേഹം വില്ലന്റെ കൈകാര്യം ചെയ്യുന്നത്. അത് നല്ലൊരു വിഷയമാണ്, സിനിമയ്ക്ക് എടുത്തിരിക്കുന്ന മെയിൻ തോട്ടും അത് തന്നെയാണ്, അത് നല്ല കാര്യമാണ്. പക്ഷേ എന്തിനു വേണ്ടിയാണ് വില്ലൻ ഇതുപോലെയുള്ള വില്ലത്തരങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. വില്ലൻ അതുകൊണ്ട് സാമ്പത്തിക നേട്ടമില്ല, വില്ലൻ അതുകൊണ്ടൊരു ആത്മസംതൃപ്തി ഇല്ല, വില്ലൻ അതുകൊണ്ട് ഒന്നും തന്നെ നേടാനില്ല. പക്ഷെ വില്ലൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അയാൾ വില്ലനാണ് എന്ന് മാത്രം ചിന്തിക്കുക. ആ ഒരു സംഭവമാണ് ഇതിനകത്ത് ഒരു ഏറ്റവും വലിയ കല്ലുകടിയായിട്ട് വരുന്നത്. പക്ഷെ വില്ലൻ ചെയ്തു വച്ചിരിക്കുന്ന സംഭവങ്ങൾ അത് നായകനെ എത്രത്തോളം ബുദ്ധിമുട്ടിലേക്ക് ആക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സെക്കൻഡ് ഹാഫിൽ ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയമായിട്ട് വരുന്നത്. അത് നല്ല രീതിയിൽ തന്നെ ചെയ്തും വച്ചിട്ടുണ്ട്, അത് നല്ല രീതിയിൽ തന്നെ ജനങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുമുണ്ട്. ആ ഒരു സംഭവം, അതായത് വില്ലന്റെ ഒരു പണി എന്തിനാണ്, ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്ന് മാത്രം ചോദിക്കാതിരുന്നാൽ മതി, കണ്ടിരിക്കുക എന്നുള്ളൊരു രീതിയിലാണ് ആ കഥ പോയിരിക്കുന്നത്. അത് ഒരു പരിധിവരെ നമ്മളിലേക്ക് എത്തുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മാതിരി പടം മോശമല്ല അല്ലെങ്കിൽ കഥ മോശമല്ല എന്ന് പറയാവുന്നതാണ്. എന്ത് തന്നെയായാലും ടോട്ടലി നമ്മൾ പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് ഓക്കെ, ഒരു തരക്കേടില്ലാത്ത ഒരു സൂര്യപടം കണ്ടു എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടാവും. പക്ഷെ ഇവിടെയുള്ള ഏറ്റവും വലിയൊരു മൈനസ് പോയിന്റ് എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. കാരണം ഒരു തരക്കേടില്ലാത്ത എന്നുള്ളൊരു പേരായിരുന്നില്ല സൂര്യയെ സംബന്ധിച്ച് ഈ ഒരു സാഹചര്യത്തിൽ നേടേണ്ടിയിരുന്നത്. കാരണം കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പടം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. നല്ല ഒരു ഗംഭീരമായിട്ടുള്ള അഭിപ്രായം കിട്ടേണ്ടിയിരുന്ന ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് അത് ജനങ്ങളിലേക്ക് എത്താത്ത രീതിയിൽ കഥയിൽ കുത്തി നിറച്ച് വച്ചിരിക്കുന്ന ഒരു ഫീലാണ് ഇതിനകത്ത് കിട്ടിയത്. നമ്മൾ പറയില്ലേ പകുതി വെന്ത ബിരിയാണി എന്ന് പറയില്ലേ, എവിടെയൊക്കെയോ നല്ല ടേസ്റ്റ് കിട്ടും, എവിടെയൊക്കെയോ വേവാത്ത ഒരു ടേസ്റ്റും കിട്ടും. ആ ഒരു രീതിയിലാണ് ഈ സിനിമ മൊത്തത്തിൽ പോയിരിക്കുന്നത്. ഒരു ശരാശരി എന്നുള്ള ഒരു അഭിപ്രായത്തിൽ ഈ സിനിമ നിർത്താം. ഒരിക്കലും ഈ സിനിമ സൂര്യ ആരാധകർ ഒരിക്കലും കാണാതിരിക്കരുത്. അവർക്ക് ഇഷ്ടപ്പെടാനുള്ള എല്ലാ വകുപ്പുകളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകം എന്താണെന്ന് വെച്ചാൽ സൂര്യയുടെ ഫാമിലി കാണിക്കുന്ന രംഗങ്ങളെല്ലാം തന്നെ നല്ല ഗംഭീരമായിട്ടുണ്ട്. ഒരു ഫാമിലി പടം എന്നുള്ള രീതിയിൽ ഇതിനെ നോക്കിയാണെങ്കിൽ ഗംഭീരമായിട്ട് തന്നെ ആ രംഗങ്ങളെല്ലാം ചെയ്തു വച്ചിട്ടുണ്ട്. അതിൽ സൂര്യയും അതുപോലെ തന്നെ സൂര്യയുടെ അമ്മയും സൂര്യയുടെ അച്ഛനും എല്ലാം നല്ല രീതിയിൽ തന്നെ ഇൻവോൾവ് ആയിട്ടുണ്ട്. അതെല്ലാം ഗംഭീരമായിട്ടുണ്ട്. കോമഡി രംഗങ്ങളിൽ ഈ ഫാമിലീസിൻ്റെ ഇടയിലുണ്ടാവുന്ന കോമഡി രംഗങ്ങൾ ഒഴിച്ച് സൂര്യയുടെ കഥാപാത്രത്തിന് അത്രയും കൂടി ഡെപ്ത് വന്നില്ല. സൂര്യയുടെ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്നവൻ സൂര്യയേക്കാൾ കൂടുതലായിട്ട് പെർഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് ഈ പടത്തിൽ കാണാൻ സാധിക്കും. എന്ത് തന്നെയായാലും ടോട്ടലി ഈ പറഞ്ഞ മാതിരിയുള്ള പാതി വെന്ത ബിരിയാണിയാണ് എന്നുണ്ടെങ്കിലും ഒരു പ്രാവശ്യം ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാവുന്ന ഒരു സിനിമയാണ്. ഒരു അയ്യോ കാശ് പോയി എന്നുള്ള ഒരു ഫീൽ വരില്ല. ഈ അടുത്തിടയ്ക്ക് അങ്ങനെ കുറച്ച് സിനിമകൾ സൂര്യയുടേത് ഭാഗത്ത് നിന്ന് വന്നിരുന്നു. അതിനേക്കാളൊക്കെ കവർ ചെയ്തേക്കുന്ന ഒരു ശരാശരി സിനിമയായിട്ട് തന്നെ നമുക്ക് ഈ ടി എന്ന് പറയുന്ന സിനിമയെ എടുത്തു വയ്ക്കാം. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കുക, ഒരു പ്രാവശ്യം കാണാവുന്ന സിനിമയുണ്ട്. കൂടുതൽ എക്സ്പെക്റ്റേഷനുമായിട്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആക്ഷൻ രംഗങ്ങളിലൊക്കെ ട്രെയിലറിലൊക്കെ കാണിച്ച രംഗങ്ങളൊക്കെ കണ്ടിട്ട് വലിയ ഒരു അടിപ്പടമാണെന്നൊക്കെ കരുതി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരാശയായിരിക്കും. അതല്ലാതെ ഒന്ന് കാണാം, സൂര്യയുടെ പടമല്ലേ എന്ന് കരുതി ടിക്കറ്റ് എടുക്കുന്നവർക്ക് ധൈര്യമായിട്ട് കാണാവുന്ന ഒരു അത്യാവശ്യം ബോറടിപ്പിക്കുക, ബോറടി എന്ന് പറയുന്ന സാധനമില്ല, അതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. ബോറടിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് മോശമെന്ന് തോന്നുന്ന രംഗങ്ങളൊന്നും തന്നെ ഇല്ല. ഇടയ്ക്കിടയ്ക്ക് കഥയിൽ നല്ല രീതിയിലുള്ള ട്വിസ്റ്റുകൾ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ത്രില്ലിങ്ങിൻ്റെ എലമെൻ്റ് താഴ്ന്നു പോവാതെ പിടിച്ചു നിർത്താനും സാധിക്കുന്നുണ്ട്. അനവസരത്തിൽ കയറി വരുന്ന കോമഡി രംഗങ്ങൾ കുറവാണ് എന്നുള്ളതും ഇതിനകത്തൊരു വലിയ പോയിന്റാണ്. കാരണം ഇതുപോലെയുള്ളൊരു പടത്തെ ഏറ്റവും കൂടുതൽ മോശമാക്കുന്ന അതുപോലെയുള്ള കോമഡി രംഗങ്ങളാണ്, അതില്ല എന്നുള്ളത് വലിയൊരു പോയിന്റായിട്ട് തന്നെ നമുക്ക് എടുത്തു വയ്ക്കാം. ടോട്ടലി നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പടം മോശമല്ല. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കുക, ഈ പറഞ്ഞ ഒരു വിശ്വാസത്തിൽ ടിക്കറ്റ് എടുക്കുക, കാണുക. എന്തായാലും കുറേ നാളുകൾക്ക് ശേഷം വരുന്ന ഒരു സൂര്യപടമാണ്. ധൈര്യമായിട്ട് കാണുക, നല്ല ഒരു സിനിമ അല്ലെങ്കിൽ നല്ല ഒരു തരക്കേടില്ലാത്ത ഒരു സിനിമ ആസ്വദിക്കുക. നന്ദി, നമസ്കാരം.